കാവേരിയുടെ പോഷക നദികളിലൊന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കബനി. കേരളവും തമിഴ്നാടും കർണാടകവും ജലത്തിന് ഈ നദിയെ ആശ്രയിക്കുന്നു. ജലസേചനത്തിനും വൈദ്യുതോൽപാദനത്തിനും കർണാടകം ആശ്രയിക്കുന്ന നദികളിലൊന്നാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഈ പുഴ. കന്നാരംപുഴ, മുദ്രള്ളിത്തോട്, കടമാന്തോട് എന്നിങ്ങനെയുള്ള വയനാട്ടിലെ നീരുറവകൾ കബനിക്ക് കരുത്തു പകരേണ്ടവയാണ്. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും വേനലിൽ കബനി മെലിഞ്ഞുണങ്ങുന്നു. ഇന്ന് മഴ വീണാൽ ജാസ്തി, പ്രാണികൾ വന്ന് വെള്ളം കുടിച്ചിട്ട് ആന, ജിങ്ക എല്ലാം വന്ന് പോകും. വയനാട്ടിൽ വ്യാപകമായ മരം മുറിക്കലും മണൽവാരലും നദിയുടെ ആയുസ്സിന് ഭീഷണിയായി കഴിഞ്ഞു. ഈ കബനി നദിയിൽ നിന്നുള്ള മണൽവാരൽ കേരളത്തിലോ കർണാടകത്തിലോ വാർത്തയല്ല. കാരണം അക്കരയും ഇക്കരയും മത്സരിച്ചാണ് മണൽവാരൽ. അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തൊന്നും എത്തുന്നതേയില്ല. നദിയുടെ നാശം ആർക്കും ഒരു പ്രശ്നവുമല്ല. കേരളം നിസ്സംഗമായിരിക്കുമ്പോൾ അക്കരെ കർണാടകം പുഴയെ ആവശ്യത്തിലേറെ ചൂഷണം ചെയ്യുന്നുണ്ട്. കർണാടകം കൃഷി നടത്തുമ്പോൾ കേരളത്തിൻ്റെ തീരം തരിശാണ്. ജലസേചനത്തിന് കേരളത്തിൽ നടപടിയില്ല. അതിലെ പാഴായ്പ എന്ന ജലത്തെ ഇങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള നല്ല കർഷകരുണ്ട്. പഴയ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്ത് അതിനോട് മാത്രം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ വെള്ളത്തെ യഥാസമയം കിട്ടുകയാണെങ്കിൽ കൃഷിക്ക് ഉപയോഗിച്ച് ഇവിടുത്തെ കാർഷിക മേഖലയെ അവർക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ കഴിയും. ഒരിക്കൽ പോലും ഈ വെള്ളത്തെ ഇവിടെ എത്തിക്കാനോ യഥാർത്ഥ രീതിയിൽ അത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാനോ ഒരു ഗവൺമെൻറ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. തീരത്തിനടുത്തൊന്നും വൈദ്യുതിയുമില്ല. 2000-ലേറെ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുന്ന ബൃഹത് പദ്ധതി മാത്രമാണ് ഇവിടെയുള്ളത്. ക്യാമറാമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം സജീവ്, ന്യൂസ് 18.